ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ടീച്ചർ വന്നിട്ടുള്ളത് നിങ്ങളെ അക്ഷരമാല പഠിപ്പിക്കാനാട്ടോ. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ വീട്ടിൽ കച്ചറ ഉണ്ടാക്കുന്നുണ്ടോ? മഴയല്ലേ, മഴയത്ത് നിങ്ങൾ ഇറങ്ങി നടക്കാനൊന്നും പാടില്ല കേട്ടോ. ഇറങ്ങി നടന്നാലോ നിങ്ങൾക്ക് പനി പിടിക്കും. പനി പിടിച്ചാലോ നിങ്ങൾ കിടപ്പിലാവും. കിടപ്പിലായാലോ ബുദ്ധിമുട്ടല്ലേ, നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, വീട്ടുകാർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ പനി പിടിച്ചാലല്ലേ നിങ്ങൾക്ക് എവിടെ കൊണ്ടിടും? നിങ്ങളെ ക്വാറന്റൈനിൽ കൊണ്ടിടും. അവിടെ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിന്നിട്ട് ഈ അക്ഷരമാലകളൊക്കെ പഠിക്കണം കേട്ടോ. നല്ല കുട്ടികളല്ലേ. ഹായ്, ഓക്കേ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ക്ലാസ് നമുക്ക് പഠിക്കാം കേട്ടോ. ബാക്കി ഭാഗം നമുക്ക് പഠിക്കാം കേട്ടോ. ഏ നീട്ടി എഴുതുമ്പോളോ ഏവർക്കും ഏശനി ഭൂഷണം അല്ലെന്ന് ഓർക്കേണം. ഏ നീട്ടി എഴുതുമ്പോളെന്നാണ് ഏവർക്കും ഏശനി ഭൂഷണം മല്ലെന്നോർക്കേണം അല്ലേ. ആ ഏ വെച്ചിട്ട് നമ്മളേതൊക്കെയാണ് പറഞ്ഞത്? ഏവർക്കും ഏശനി ഭൂഷണം അല്ലെന്നോർക്കാൻ വേണം. പിന്നെന്താ? ഏത്തപ്പഴം, ഏണി, ഏട്ടൻ, ഏകം. എന്തൊക്കെ വേണം? ഏത്തപ്പഴം, ഏണി, ഏട്ടൻ, ഏകം. ഏശനി ഭൂഷണ മല്ലെന്നോർക്കണം. പിന്നെ ഏവർക്കും എരുമ എളിമ തോണണം. എന്തൊക്കെയാണ് ഏ വെച്ചിട്ടുള്ള കാര്യങ്ങൾ? സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ അമ്മയെ ഓർക്കേണം. ആ എന്നൊരക്ഷരമുണ്ട്, ആചാര്യനെ വന്നിക്കേണം. ഈ എന്നക്ഷരം എഴുതുമ്പോൾ ഇണങ്ങിടേണം നാമെല്ലാം. ഈ നീട്ടി എഴുതുമ്പോൾ ഈശ്വരനെ ധാനിച്ചിടേണം. ഊ എന്നക്ഷരം എഴുതുമ്പോൾ ഉണർന്നിരിക്കണം നാമെല്ലാം. ഊ നീട്ടി എഴുതാറുണ്ട്, ഏലേലം പാടാറുണ്ട്. ഏവർക്കും ഏശണി ഭൂഷണമല്ലെന്നോർക്കേണം. സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ അമ്മയെ ഓർക്കേണം.